നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രഡീഷണൽ ചന്ദന ആയുർവേദത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ കൊളസ്ട്രോൾ കുറയാനുള്ള കുറച്ച് ഒറ്റമൂലികളെ കുറിച്ചാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് വീട്ടിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവർക്കും ചെറിയ കൊളസ്ട്രോളൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അവർക്ക് പെട്ടെന്ന് കൊളസ്ട്രോൾ കുറയാനുള്ള മൂന്നോ നാല് ഔഷധങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം. ഒന്ന്, തഴുതാമ കഷായം വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോള് കുറയും. രണ്ടാമത്, അമൃത് അതിന്റെ തൊലി കളഞ്ഞിട്ട് അത് ചെറിയ പീസായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ചതച്ച് നമ്മൾ കഷായം വെച്ച് ഒരു അര ഗ്ലാസ് വീതം രാവിലെ വൈകിട്ട് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കൊളസ്ട്രോൾ കുറയും. പിന്നെ നമുക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്നോ രണ്ടെണ്ണം എടുത്ത് ചതയ്ക്കുക. ചതച്ചിട്ട് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ചതച്ചിട്ട് നമ്മൾ ഭക്ഷണത്തിന്റെ കൂടെ അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കൊളസ്ട്രോൾ കുറയും. പിന്നെ പുളിരസമുള്ള കറികൾ, തൈര്, അതുപോലെ മീൻകറി, അതുപോലെ അച്ചാറുകൾ, അത് അങ്ങനെ പുളിരസമുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കൊളസ്ട്രോൾ കുറയും. ഇത്രയും അറിവുകളാണ് പറഞ്ഞു തരാനുള്ളത്. അപ്പൊ പിന്നെ ചില ആളുകൾക്ക് ഈ കൊഴുപ്പ് കൂടിയിട്ട് ബ്ലഡിൽ ഓവർ കൊഴുപ്പായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബ്ലഡ് ഉള്ള ആളുകളുണ്ടല്ലോ, അപ്പൊ അവർക്ക് ബ്ലഡ് കുറയാനായിട്ട് ഈ ഔഷധങ്ങൾ ഉപകാരപ്പെടും. അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് ബ്ലഡിന്റെ കൊഴുപ്പൊന്ന് കുറയ്ക്കണം എന്ന് വെച്ചാൽ, ഭയങ്കരമായിട്ട് മത്സ്യമാംസങ്ങളോ അല്ലെങ്കിൽ അയൻസത്തൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് കൊഴുപ്പ് കൂടിയിട്ട് ഭയങ്കരമായിട്ട് വിഷമങ്ങളോ അതായത് ഭയങ്കര ചീർപ്പും ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് അവരുടെ ബ്ലഡിന്റെ അളവ് കുറയ്ക്കാനായിട്ട് ഏലക്ക പൊടിച്ച് കുറച്ച് പൊടിച്ചിട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഔഷധങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ബ്ലഡിന്റെ അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ അളവ് ബ്ലഡിന്റെ അളവൊക്കെ കുറയുമ്പോൾ പുളിരസമൊക്കെ ചെല്ലുമ്പോൾ കുറയും. അപ്പൊ കൊളസ്ട്രോളൊക്കെ കുറയും. അപ്പൊ കൊളസ്ട്രോൾ കുറയുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യണ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വീണ്ടും വീണ്ടും അത് കഴിച്ചുകൊണ്ട് ഡെയിലി ചിലർക്ക് എന്ന് പറഞ്ഞാൽ മെഡിസിൻ എന്നും കഴിക്കാനുള്ളതാണെന്ന്, അങ്ങനെയല്ല സുഹൃത്തുക്കളെ, നമ്മൾ രോഗം മാറിക്കഴിഞ്ഞാൽ അത് മെഡിസിൻ നിർത്തിക്കൊള്ളണം. അല്ലെങ്കിൽ എന്നുവെച്ചാൽ താഴ്ന്നു പോകും, ബ്ലഡിന്റെ അളവ് തീരെ താഴ്ന്നു പോകും. പിന്നെ നമുക്ക് എച്ച് പി കുറഞ്ഞതിനുള്ള മരുന്ന് വീണ്ടും കഴിക്കുന്നത് വരും. അഥവാ ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ എച്ച് പി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എള്ള് വറുത്ത് പൊടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എച്ച് പി കയറി വരും. അപ്പൊ ഇത്രയും അറിവുകൾ നിങ്ങൾ ആളുകളിലേക്കൊക്കെ പകർന്നു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നന്ദി, നമസ്കാരം.